നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ ഗോതമ്പ് പായസമാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് കുത്തിയെടുത്തിട്ടുള്ള ഗോതമ്പ് കഴുകി വൃത്തിയാക്കിയത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഗോതമ്പ് നന്നായിട്ട് വേവിച്ചെടുക്കണം, എങ്കിലേ നമ്മളെ പായസത്തിന് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. കൂടുതൽ വെള്ളം ഒഴിച്ച് ചേർച്ച് കുഴപ്പമൊന്നുമില്ല. നമ്മളെ പായസത്തേക്ക് വെള്ളം ആവശ്യമുള്ളതുകൊണ്ട് ഗോതമ്പിൽ കുറച്ച് വെള്ളം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് വിസിൽ വരുത്തിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു ആറോ ഏഴോ വിസിൽ വരുത്തി നന്നായിട്ട് വേവിച്ചെടുക്കുക. നമ്മൾ ഈ പായസത്തിൽ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ അരപ്പ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അരമുറി തേങ്ങ മുഴുവനായിട്ട് വേണ്ട, ചെറുകേത് ഇട്ട് കൊടുക്കുക. മൂന്ന് ചെറിയുള്ളി, ഒരു ടീസ്പൂൺ നല്ല ജീരകം, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഈ അരപ്പ് പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് നൽകുന്നുണ്ട്. ഇനി നമ്മൾ പായസം തയ്യാറാക്കാനായിട്ട് പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു നാലച്ച് ശർക്കര ഉരുക്കിയിട്ടുള്ളതാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക. നന്നായി വേവിച്ചെടുത്തിട്ടുള്ള ഗോതമ്പും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് നന്നായിട്ട് വെന്ത് നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഗോതമ്പ് കുത്തിയെടുത്ത് വേവിച്ചുകൊണ്ട് നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം കുത്തിയെടുത്തിട്ടുള്ളതാണ് ഗോതമ്പ്. ഇത് മിക്സിയിലാണെങ്കിൽ അരമണിക്കൂർ കുതിർത്തിയത് ജസ്റ്റ് ഒന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക. അപ്പോൾ അതിൻ്റെ പുറമെയുള്ള ഉമ്മയും തൊലിയൊക്കെ അടർന്നു പോരും. അപ്പോൾ അത് നന്നായിട്ട് ചേറിയെടുക്കുക അല്ലെങ്കിൽ അരിച്ചെടുക്കുകയോ ചെയ്താൽ നമുക്ക് ഗോതമ്പും കുത്തിയെടുത്ത് അതേപോലെ തന്നെ ലഭിക്കും. സാധാരണ നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ടാണ് ഗോതമ്പ് പായസം തയ്യാറാക്കാറുള്ളത്. അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ ഗോതമ്പ് പായസത്തിനുള്ളത്. ശർക്കര ലായനിയും ഗോതമ്പും ഒക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരകിയതിൻ്റെ രണ്ടാം പാലാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർക്കാതെ വേണമെങ്കിലും പായസം തയ്യാറാക്കാം. ഈ അരപ്പ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അരപ്പ് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചേരുവകളൊക്കെ എല്ലാം നന്നായിട്ട് മിക്സായി പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക. രണ്ടോ മൂന്നോ കപ്പ് കഷ്ടിയാണ് ഞാൻ രണ്ടാം പാൽ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർക്കാതെ തയ്യാറാക്കുകയാണെങ്കിൽ ഈ ഏലക്ക പൊടിച്ചതിൻ്റെ കൂടെ നല്ല ജീരകം പൊടിച്ചതും കൂടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങാക്കൊത്ത് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. കാഷ്യനട്ടും കിസ്മിസുമാണ് ഇഷ്ടമുള്ളത് എന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ വറുത്തുകൊണ്ട് അത് ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇത് നാടനായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ തേങ്ങാക്കൊത്താണ് നമ്മൾ സാധാരണ ചേർത്ത് കൊടുക്കാറുള്ളത്. തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പായസത്തിലേക്ക് അവസാനത്തെ സ്റ്റെപ്പായിട്ടുള്ള ചെറിയുള്ളി വറവിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നാലോ അഞ്ചോ ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് നമ്മൾ നേരത്തെ തേങ്ങാക്കൊത്ത് വറുത്തെടുത്തിട്ടുള്ള ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പം നമ്മൾ ചെറിയുള്ളി നല്ല പാകമായിട്ടുണ്ട്. ഇനി ഇത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണയോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ രുചികരമായിട്ടുള്ള നാടൻ ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.